Namaskara. ഉൽമ കുടുംബം അൾത്താരമാത്രത്തിൽ പോളണ്ടിലെ തങ്ങളുടെ ഭവനത്തിൽ നാസികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു യഹൂദ കുടുംബത്തെ ഒളിപ്പിച്ചതിന് നാസികളാൽ കൊല്ലപ്പെട്ട ജോസഫും വിക്ടോറിയ ഉൽമയും അവരുടെ ഏഴ് മക്കളും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ടു. കൊല ചെയ്യപ്പെടുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായിരുന്ന ശിശു ഉൾപ്പെടെ കുടുംബം മുഴുവനും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെടുന്നത് അസാധാരണമാണ്. 1944 മാർച്ച് 24 നാസി പോലീസ് സംഘം പോളണ്ടിലെ മർക്കോർവയിലുള്ള അവരുടെ വീട് വളയുകയും ഉൽമ കുടുംബത്തിന്റെ കൃഷിയിടത്തിൽ അഭയം തേടിയിരുന്ന 8 യഹൂദരെ കണ്ടെത്തുകയുമായിരുന്നു. അവരെ വധിച്ച ശേഷം നാസി പോലീസുകാർ 7 മാസം ഗർഭിണിയായിരുന്ന വിക്ടോറിയയെയും ജോസഫിനെയും വധിച്ചു. കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ വധിച്ചത് കണ്ട് നിലവിളിക്കാൻ തുടങ്ങിയതോടെ കുഞ്ഞുങ്ങളെയും അവർ വെടിവെച്ചു കൊന്നു. തെക്ക് കിഴക്കൻ പോളണ്ടിലെ മർക്കോവ ഗ്രാമത്തിലെ പള്ളിയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ മാർപ്പാപ്പയുടെ പ്രതിനിധി കർദിനാൽ മാർസലോ സെമറാരോ ഇത് സംബന്ധിച്ച് മാർപ്പാപ്പയുടെ കൽപ്പന വായിച്ചു. ഇതാദ്യമായാണ് നവജാത ശിശു ഉൾപ്പെടെ ഒരു കുടുംബത്തെ മുഴുവൻ കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവരാക്കുന്നത്. പോളണ്ട് പ്രസിഡന്റ് ആന്ദ്രേ ഡൂഡ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഉൽമ കുടുംബത്തിന്റെ ചിത്രം അൽത്താരയിൽ വണക്കത്തിനായി കർദിനാൽ സെമറാരോ അനാവരണം ചെയ്തു. വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ട ഉൽമ കുടുംബത്തിന്റെ മധ്യസ്ഥതയിൽ ഒരു അത്ഭുതം തെളിയിക്കപ്പെട്ടാൽ ഇവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കും. നന്ദി.